DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആധാർ കാർഡുള്ള എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തിരിക്കുക. രാജ്യത്തെ ഓരോ പൗരൻ്റെയും ഏറ്റവും വലിയ തിരിച്ചറിയൽ രേഖയാണ് ഇന്ന് ആധാർ കാർഡ്. ഒരു വാഹനം വാങ്ങണമെങ്കിലോ ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിലോ ഒരു സിം കാർഡ് എടുക്കണമെങ്കിലോ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ആധാർ കാർഡ് നൽകേണ്ടതുണ്ട്. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളുമെല്ലാം ലഭിക്കുന്നതിനും ആധാർ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. PM കിസാൻ, ക്ഷേമ പെൻഷനുകൾ, മറ്റ് സ്കോളർഷിപ്പുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾക്ക് ഇന്ന് ആധാർ കാർഡ് നിർബന്ധമാണ്. 2024 ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള 2 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോട് അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡുമായി ചെന്ന് മസ്റ്ററിംഗ് ചെയ്യുവാൻ സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ ഇതുപോലുള്ള മസ്റ്ററിംഗ് സമയത്ത് ആധാർ കാർഡിലെ വിവരങ്ങളുമായി മാച്ച് ചെയ്യാത്തതിനാൽ പലരുടെയും മസ്റ്ററിംഗ് പരാജയപ്പെട്ടിരുന്നു. അതിന് കാരണം വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ വിരലടയാളവും മറ്റും മങ്ങുകയോ ചെറിയ മാറ്റം വരികയോ ചെയ്യുന്നവ മൂലമാകും. അതുപോലെ നിങ്ങളുടെ അഡ്രസ്, പേര്, ഫോൺ നമ്പർ, ഇമെയിൽ തുടങ്ങിയ വിവരങ്ങളിലും വർഷങ്ങൾ കഴിയുമ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് രാജ്യത്തെ ആധാർ വിവരങ്ങളുടെ ഡാറ്റയുടെ കൃത്യത നിലനിർത്തുവാനായി കേന്ദ്ര സർക്കാരിൻ്റെ UIDAI ഭാഗത്തു നിന്നും നിർണായകമായ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ആധാർ കാർഡ് ലഭിച്ചവർ മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ പോലും 10 വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ് രേഖകൾ അപ്ലോഡ് ചെയ്ത് ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളുടെ അഡ്രസ്സിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആധാർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും കുറഞ്ഞത് 10 വർഷത്തിലേറെ പഴക്കമുള്ളതും ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാത്തതുമായ ആധാർ കാർഡ് വിവരങ്ങൾ പുതുക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും നിർദ്ദേശം വന്നിരിക്കുന്നത്. സൗജന്യമായ ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീട്ടി നൽകിയിട്ടുമുണ്ട്. 2024 സെപ്റ്റംബർ 14 വരെയാണ് ആധാർ വിവരങ്ങൾ സൗജന്യമായി പുതുക്കാവുന്നത്. സൗജന്യമായി ആധാർ പുതുക്കൽ കഴിയുക മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ്. ഓഫ്ലൈനായി ആധാർ കേന്ദ്രത്തിലെത്തി പുതുക്കുവാൻ 50 രൂപ ഫീസ് നൽകണം. പേര്, ജനനത്തീയതി, വിലാസം മുതലായ വിവരങ്ങളാണ് ഓൺലൈനായി തിരുത്തുവാൻ സാധിക്കുക. നിങ്ങളുടെ ഫോട്ടോ, കൈവിരലുകളുടെ ബയോമെട്രിക്, കണ്ണുകളിലെ ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ പോവുകയും ഫീസ് നൽകുകയും ചെയ്യണം. നിങ്ങളുടെ പുതുക്കിയ വിവരങ്ങളുടെ തെളിവിനായി ആവശ്യമായ രേഖകൾ വ്യക്തികൾ സമർപ്പിക്കേണ്ടതുണ്ട്. അഡ്രസ് പ്രൂഫിനായി ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിലേതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ കേന്ദ്രങ്ങൾ വഴിയും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുവാൻ കഴിയും. 50 രൂപയാണ് ഇവിടങ്ങളിൽ ആധാർ അപ്ഡേറ്റിന് ഫീസ്. സൗജന്യമായി ഓൺലൈനിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി myaadhar.uidai.gov.in ൽ ലോഗിൻ ചെയ്യുക. ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള വിശദാംശങ്ങൾ കാണുവാൻ കഴിയും. വിശദാംശങ്ങൾ പരിശോധിച്ച് അടുത്ത ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഐഡൻറ്റിറ്റി പ്രൂഫ്, അഡ്രസ്, ഡോക്യുമെൻസുകളുടെ തെളിവ് എന്നിവ തിരഞ്ഞെടുക്കുക. നിങ്ങൾ നൽകുവാൻ ഉദ്ദേശിക്കുന്നവയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്ത് അപ്ഡേഷൻ നടത്താവുന്നതാണ്. ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ലാസ്റ്റ് ഡേറ്റ് ഇല്ല. എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ആധാർ അറിയിപ്പ്, ആധാർ കാർഡും നിങ്ങളുടെ മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിട്ടുള്ളവർ ഇപ്പോൾ ആ നമ്പർ ഉപയോഗിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെ ഒരു മൊബൈൽ നമ്പറും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലോ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ്. കാരണം ഇന്ന് ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ക്ഷേമ പദ്ധതികളും മറ്റും ആധാർ അധിഷ്ഠിതമാണ്. അതിനാൽ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി OTP നമ്പർ ചോദിക്കുന്നതാണ്. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കായിരിക്കും ആ OTP ലഭിക്കുന്നത്. അതിനാൽ ആ നമ്പർ നമ്മുടെ കൈവശം ഇല്ലെങ്കിലോ മൊബൈൽ നമ്പർ ഇതുവരെ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലോ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും സേവനങ്ങളും തടസ്സപ്പെടുന്നതാണ്. അതിനാൽ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യാത്തവർ എത്രയും വേഗം ലിങ്ക് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അടുത്ത ആധാർ അറിയിപ്പ് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും UIDAI ആധാർ കാർഡ് നൽകുന്നുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ആധാർ കാർഡിനെ ബ്ലൂ ആധാർ അല്ലെങ്കിൽ ബാൽ ആധാർ എന്നാണ് പറയുന്നത്. സ്കൈ ബ്ലൂ കാർഡിൽ നീലനിറത്തിലുള്ള അക്ഷരത്തിലാണിത് പ്രിൻ്റ് ചെയ്യുന്നത്. കുട്ടികൾക്ക് 5 വയസ്സാകുന്നത് വരെയാണ് ഈ കാർഡിന് നിയമസാധുതയുള്ളത്. 5 വയസ്സിന് ശേഷം ഇത് അസാധുവാകുന്നതായിരിക്കും. യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് ബാലാധാറിനും അപേക്ഷിക്കേണ്ടത്. www.uidai.gov.in എന്ന വെബ്സൈറ്റിൽ
മൈ ആധാർ ക്ലിക്ക് ചെയ്ത് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത ശേഷം ചൈൽഡ് ആധാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ പേരടക്കമുള്ള വിവരങ്ങൾ, മാതാപിതാക്കളുടെ ഫോൺ നമ്പർ, മാതാപിതാക്കളുടെ ബയോമെട്രിക് വിവരങ്ങൾ എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത്. മാതാപിതാക്കളുടെ ആധാർ കാർഡിനൊപ്പം കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും നൽകണം. കുട്ടിയുടെ വാക്സിനേഷൻ, പഠനം, സ്കോളർഷിപ്പുകൾ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ആധാർ കാർഡ് അനിവാര്യമാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കണമെങ്കിലും ബാലാധാർ നിർബന്ധമാണ്. ഇതുകൂടാതെ 5 വയസ്സായ കുട്ടികൾക്കും 15 വയസ്സായ കുട്ടികൾക്കും നിർബന്ധിത പുതുക്കൽ UIDAI ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രായം കൂടുന്നതനുസരിച്ച് ഇവരുടെ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഫോട്ടോ ഉൾപ്പെടെയുള്ളവ മാറ്റി നൽകണമെന്ന് പറയുന്നത്. ഫോട്ടോയും ബയോമെട്രിക് ഒതന്റിഫിക്കേഷനും പുതുക്കാറുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി 5-ാം വയസ്സിലും 15-ാം വയസ്സിലും പുതുക്കേണ്ടതാണ്. 5-ാം വയസ്സിൽ സാധിച്ചില്ലെങ്കിൽ 2 വർഷം ഇളവുണ്ട്, അതായത് 7 വയസ്സ് വരെ. അതുപോലെ 15-ാം വയസ്സിൽ സാധിച്ചില്ലെങ്കിൽ 17 വയസ്സ് വരെയും സമയം അനുവദിക്കാറുണ്ട്. ഈ രീതിയിൽ ഫോട്ടോയും ബയോമെട്രിക്കും പുതുക്കിയാൽ മാത്രമേ ആധാർ കാർഡുകൾ വാലിഡായി മാറുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.